ഇന്നലെ തന്നതൊന്നും വാങ്ങിയില്ലെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. പക്ഷേ മനുവിന്റെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങില്ല. അത് ഗിരിജയ്ക്ക് കൊടുത്തേര്. ഇനി ഒരു വരവില്ല. വരട്ട. ഞാനത് പ്രതീക്ഷിച്ചതാ, പറഞ്ഞു വിട്ടതായിരിക്കും. ഇതിന്റെ പേരിൽ അച്ഛനെ കളിയാക്കാൻ നിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനാ? എടി, നിനക്ക് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെ കുറിച്ച് വല്ലതും അറിയാവോ? ഇല്ല. എന്നാ എനിക്കറിയാം. അച്ഛാ, 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 അച്ഛാ. അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചല്ല, പിച്ചക്കാരായിരിക്കുന്നു. എടാ, ഒരെണ്ണം തന്നാണ്ടല്ലോ. എടാ, ഏതെങ്കിലും പിച്ചക്കാര് അച്ഛാ അച്ഛാ എന്ന് വിളിക്കുവോ? അമ്മേ അമ്മേ എന്നല്ലേ വിളിക്കൂ? ഒന്നുകൂടെ വിളിച്ചേ. അച്ഛന് നല്ല ഭാവിയുണ്ട്, ഒരു പണിയില്ലെങ്കിലും ഇങ്ങനെ ജീവിക്കാം. അമ്മേ എന്ന് പറഞ്ഞു. നിന്നെ പിടിച്ച് ഞാൻ ഉമ്മ വയ്ക്കട്ടെ, ഇരുന്ന് പഠിക്കടാ, പഠിക്കടാ. അങ്ങോട്ട് അച്ഛനൊരു കോമ്പൻസേഷൻ തന്നായിരുന്നു. അമ്മ യൂണിയന്റെ നടത്തിപ്പുകാര്. ഒരു മാസത്തെ നോട്ടീസ്, ശമ്പള ബാക്കി, അതുവരെയുള്ള ബോണസ്, പിന്നെ നഷ്ടപരിഹാരം, ഇതൊക്കെ തന്നായിരുന്നു. ഇല്ല. എന്തുകൊണ്ട് തന്നില്ല? അച്ഛാ, എഴുന്നേക്ക്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം തൊഴിലാളികളെ പറഞ്ഞു വിടുമ്പോ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അച്ഛന് ഒപ്പിട്ട് തന്നാ മതി. അമ്മ യൂണിയനെ ഒരു പാഠം പഠിപ്പിക്കുന്ന ആരും ഞാനേറ്റു. അത് വേണ്ട. അവരെന്ത് തന്നാലും അതൊന്നും വാങ്ങാനും ഞാൻ തയ്യാറല്ല. അച്ഛാ, അച്ഛനും കൂടെ ശ്രമിച്ചിട്ടാ ഇന്ന് ആ സ്ഥാപനം ഈ നിലയിലായത് ആണോ? അപ്പൊ അച്ഛന് കോമ്പൻസേഷൻ അർഹത ഉണ്ട്. വേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞേ? വേണ്ടെങ്കി വേണ്ട. അച്ഛ, ഇത് ഇന്ന് അച്ഛൻ എന്ത് മനസ്സിലായി? ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാൻ പാകത്തിനുള്ള ഒരു കറിവേപ്പില മാത്രമായിരുന്നു അച്ഛൻ ആ സ്ഥാപനത്തിന്, അല്ലേ? അതിന് നിനക്കെന്താ? എനിക്ക് വിഷമമുണ്ട് അച്ഛാ. ആ വിഷമം തീർക്കാനായിട്ട് ഇനിയിപ്പോ കള്ളയൊപ്പിട്ട വല്ല പരിപാടി ഒപ്പിക്കാൻ തീരുമാനമുണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ഇത് എപ്പോഴും എപ്പോഴും പറഞ്ഞു എന്തിനാ അച്ഛ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നേ? വേണ്ട, ഞാൻ നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാം. അത്രക്ക് മഹാനാണല്ലോ നീ. എനിക്ക് ഇനി വേണ്ടത് ഒരല്പ സ്വസ്ഥതയാ, അത് തരാൻ നിനക്ക് പറ്റുമോ? ഞാൻ പോയേക്കാം. പക്ഷേ അമ്മയൂണിനെതിരെ കേസ് കൊടുക്കണോന്ന് തോന്നിയാ പറഞ്ഞാ മതി. അഡ്വക്കേറ്റ് രഘു ഇസ് റെഡി വിത്തൗട്ട് ഫീസ്. ഒന്ന് ഇറങ്ങി പോവോ നീ? പോയല്ലോ, പോവല്ലോ, ചൂടാവണ്ടാ, ഇറ്റ്സ് ഓക്കെ. വിവരമില്ലാത്ത കളവൻ, പറഞ്ഞപ്പോ മിണ്ടാതെ കയ്യും വീശി ഇറങ്ങി വന്നിരിക്കുന്നു. എടി, ഇയാൾക്ക് ജന്മനാ ബുദ്ധിയില്ലേ? എടി, ഇങ്ങനെ ഒരാൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹോ, ബുദ്ധിയില്ലാത്തവൻ. അച്ഛൻ പറയുന്ന കേട്ട് അപ്പൂപ്പൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൂപ്പന്റെ ഈ പ്രയാസങ്ങളൊക്കെ ഒരു ദിവസം മാറും. ഇല്ല മോനെ, ഇനിയൊന്നും മാറാൻ പോകുന്നില്ല, എല്ലാം അവസാനിച്ചു. ഞാൻ ഈ വീട്ടിൽ നിന്ന് പണ്ടിറങ്ങിപ്പോയപ്പോ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന ആളാ അപ്പൂപ്പൻ. അപ്പൂപ്പൻ വിളിച്ചത് കൊണ്ട് മാത്രമാ ഞാൻ തിരിച്ചു വന്നേ. അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ അപ്പൂപ്പൻ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഈ
ഈ സങ്കടങ്ങളൊക്കെ കടന്നു പോകുമെന്നാ അപ്പൂപ്പൻ അന്ന് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പന്റെ കാര്യത്തിലും എല്ലാം ശരിയാകും. എല്ലാം ശരിയാകും അപ്പൂപ്പ. അപ്പൂപ്പന്റെ ആ ഫ്രണ്ടില്ലേ, അവർക്ക് അപ്പൂപ്പന്റെ സ്നേഹം മനസ്സിലാകും. നീ നല്ലവനാ മോനെ. രഘുവിന്റെ മോനാണെങ്കിലും നീരയുടെ സ്വഭാവ നിനക്ക് കിട്ടിയത്, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. പക്ഷെ എനിക്കറിയാം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ. അപ്പൂപ്പന് ആർക്കും വേണ്ടട. രഘു പറഞ്ഞത് ശരിയാ, ഞാനൊരു കറിവേപ്പിലാ. എന്റെ ആവശ്യം തീർന്നപ്പോ ഞാൻ പുറത്തായി. എന്നൊക്കെ അപ്പൂപ്പന് വെറുതെ തോന്നുന്നതാ. അപ്പൂപ്പ റിച്ചാ, പണം കൊണ്ടല്ല, ഉള്ളിലെ നന്മ കൊണ്ട്. അത് തിരിച്ചറിയാൻ പലർക്കും ഇപ്പൊ സാധിക്കുന്നില്ല. അതിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ. അമ്മയുണിനെ അപ്പൂപ്പൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൂപ്പന്റെ ലൈഫ് തന്നെയായിരുന്നു ആ സ്ഥാപനം. അവിടെ നിന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വന്നപ്പോ തോന്നുന്ന ആ ഒരു നിരാശ, ആ സങ്കടം, അത് കുറച്ചു കഴിയുമ്പോ അങ്ങ് മാറിക്കൊള്ളും. ഈ ലോകത്ത് മാറാത്തതായിട്ട് മാറ്റമേ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കെ, എല്ലാം ശരിയാകും. ഐ ലവ് യു അപ്പൂപ്പ. അമ്മക്കിനി പേഴ്സ് ഇവിടെ വെക്കാം. കൊടയും ബാഗും വെക്കാൻ ഇനി ബാലേട്ടൻ വരില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി ഇല തുടയ്ക്കാനാരാ? സാധാരണ ബാലൻ തന്നെയാണോ അതും ചെയ്യാറ്? ഇന്ന് ആ ജോലിയും കൂടെ ചെയ്യാൻ ഞാനില്ലേ. ഇനി വേറൊരാളെ വെക്കാന്നാ മനസ്സാറ് പറഞ്ഞത്. മനസ്സാറോ? അതെ, മനസ്സാറ്. അമ്മയുടെ മനു. വേറെന്താ വഴി? ബാലേട്ടൻ പോയെന്ന് കരുതി സ്ഥാപനം അടച്ചുപൂട്ടാൻ പറ്റുമോ? അമ്മേ, ബാലേട്ടൻ പോയ ആ സ്ഥാനത്ത് വേറൊരാള്. പണ്ട് അമ്മ ഇവിടെ ഇരിക്കുമ്പോ ദാ ആ ഭാഗത്താ ബാലേട്ടൻ ഇരിക്കാറ്, ഓർമ്മയില്ലേ? ഗിരിജ കാണു. അമ്മേ, അമ്മേ, അമ്മ എന്നെ വിളിച്ചോ? ഇല്ല, വിളിക്കുന്ന പോലെ തോന്നി. ദിവസം ചെല്ലും തോറും വിലക്ക് ഇങ്ങനെ വില കൂടിക്കൂടി വരിക. ഇങ്ങനെ പോയാ നമ്മളെന്താ ചെയ്യാ? ഇല മാറ്റിയിട്ട് പൊതുചോറ് കേട്ടാന്ന് വിചാരിക്കേ വേണ്ട. എത്ര വിലയായാലും
നമ്മളെ ഇലയിൽ തന്നെ ചോറ് കൊടുക്കും. അതിന് നമ്മളെ ഇല വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അല്ല, ഇല വേണ്ടാന്ന് വെക്കാനേ തീരുമാനിച്ചില്ലല്ലോ. ഇപ്പൊ വില കൂടുതല്ലേ? അതാ. ആ മനസ്സിലായി. എന്ത് മനസ്സിലായി? അമ്മയ്ക്ക് ഈ സ്ഥലം ബാലേട്ടനില്ലാതെ സങ്കല്പിക്കാനേ പറ്റുന്നില്ല അല്ലേ? എന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്ക് ആരുടെയും സാന്നിധ്യമൊന്നും വേണ്ട. അത് ഈ മുഖത്ത് നോക്കിയൊന്ന് പറയാവോ? എന്താ പറഞ്ഞാല്? ബാലേട്ടനെ തിരിച്ച് വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബാലേട്ടനില്ലാതെ അമ്മയോണിന് ഒരു പൂർണ്ണത ഉണ്ടാവില്ല. സത്യം പറഞ്ഞ അമ്മയോണിനല്ല ബാലേട്ടന്റെ ആവശ്യം, അമ്മയ്ക്കാ. എനിക്ക് ആരുടെ ഒരു സഹായം വേണ്ട. ബാലൻ ബാലൻ ബാലൻ, എനിക്ക് ആ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. സാറില്ല അമ്മേ, വേനച്ചൊന്നുമില്ല. മനു, ഞാൻ വീട്ടിലോട്ട് പോവുക. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. മനസ്സിലായില്ലേ സാറിന്? കൂട്ടുകാരന്റെ ഓർമ്മയാ. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിന് പറ്റും. ദൈവം അത് ചെയ്തോളൂ, വേണ്ട പോലെ ചെയ്തോളൂ. പോയി അപ്പൂപ്പനെ വിളിച്ചിട്ട് വാ. ചെന്ന് വിളി, സമയാസമയം എല്ലാം കഴിക്കട്ടെ. അതിന് ഇന്നലെ ഇതല്ലായിരുന്നല്ലോ കറി. അല്ലായിരുന്നോ? നിന്റെ ഏത് കറി ഉണ്ടല്ലോ ഒരുപോലെ ഇരിക്കും. ഉള്ളി മാത്രമേ കഷ്ണമൊന്നുമില്ലേ? ഉണ്ട്. അതെ, അച്ഛൻ വന്ന് പ്ലേറ്റ് വെക്ക്, നീ കഴിച്ചോടാ. ആ ഇരിക്ക്, ഇവനൊരു നാലെണ്ണം കൊടുക്ക്. ഒരെണ്ണം മതി, ഡയറ്റിലാണോടാ? അച്ഛ സ്ഥിരം കറി തന്നെ. അച്ഛനൊരു തീരുമാനെടുത്തു. എന്താച്ചാ? പണ്ട് അച്ഛനൊരു യാത്ര പോവാൻ തീരുമാനിച്ചത് ഓർമ്മയുണ്ടോ നോക്ക്? ആ, കാശിയിലേക്കല്ലായിരുന്നോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. അന്ന് വേണ്ടാന്ന് വെച്ച യാത്ര ഞാൻ നടപ്പാക്കാൻ പോവാ. എന്നുവച്ചാ? അച്ഛൻ പോവാണ്, ഇനിയൊരു മടങ്ങി വരവുണ്ടാവില്ല. എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ? അന്ന് ഞാൻ യാത്രക്ക് ഒരുങ്ങിയത് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് രഘു പറഞ്ഞപ്പോഴാണോ? ഞാനങ്ങനെ പറഞ്ഞിരുന്നോ? ഓർമ്മ വരുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ ഇങ്ങനെ തീരുമാനിക്കാൻ എന്താ കാരണം? ഇപ്പൊ ആരും പറഞ്ഞില്ലല്ലോ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. ആരും പറഞ്ഞില്ല, പക്ഷേ ഉടനെ പറയും. അങ്ങനെ പറയുന്നതിന് മുൻപ് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്? ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് പോവും. അച്ഛാ, ഈ അവസ്ഥയെ സൈക്കോളജിയില് എസ്കേപ്പിസം എന്ന് പറയും. ബാഹ്യമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ വലിയ മനോബലം ഇല്ലാത്തവർ ചെയ്യുന്നതായത്. ഇപ്പോ അച്ഛൻ ചെയ്യാൻ പോകുന്നതും പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവാ. പക്ഷേ ഇതിന്റെ ഒരു കുഴപ്പമെന്തെന്നറിയാവോ? ശരീരം മാത്രം ഇവിടുന്ന് പോവും, മനസ്സെപ്പോഴും ഇവിടെ തന്നെ കാണും. മോളെ, എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തെ. എന്താ കാര്യമെന്നറിയാവോ?
കൂട്ടുകാരിയായ ഇന്ദിരയിൽ നിന്നുള്ള തിരിച്ചടി. അതാണ് അച്ഛനെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഒളിച്ചോട്ട് ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് മരിച്ചുപോയി എൻ്റെ അച്ഛനെപ്പോഴും പറയുമായിരുന്നു. അത് വളരെ ശരിയാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. നല്ലോണം ആലോചിക്ക്. പോണോന്നോ പോണ്ടെന്നോ ഞാൻ പറയില്ല. എല്ലാം അച്ഛൻ്റെ ഇഷ്ടം. വേണ്ട അച്ഛാ, അച്ഛൻ എങ്ങോട്ടും പോണ്ട. പോണം മോളെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. യാത്ര പോണെങ്കി പോവാ, പക്ഷെ തിരിച്ചു വരണം. മോനെ, അപ്പൻ കാശിക്കാ പോകുന്ന, തിരിച്ചു വരവുണ്ടാവില്ല. ഇനിയുള്ള കാലം അവിടെ കൂടും, അവിടെ തീരും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിന് മാറ്റമില്ല. അച്ഛന് കിടക്കാറായില്ലേ? ഇല്ല. അച്ഛനടുത്ത് തീരുമാനം മാറ്റണമെന്ന് ഞാൻ പറയില്ല, കാരണം അച്ഛൻ തീരുമാനം എടുത്തുപോയില്ലേ. പക്ഷേ പോകുന്നതിനും അച്ഛൻ ചില കാര്യങ്ങൾ ചെയ്യണം. എന്താണാവോ? കോടതിയിൽ ഇന്നലെ കൊടുത്ത കേസ് നടക്കുന്ന കാര്യം അറിയാലോ? അറിയാം. ആ കേസ് ഉടനെ വിധിയാവും. ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ആ കേസ് തള്ളാനാ സാധ്യത. എന്ന് വെച്ചാൽ പണം എടുത്ത് ഉപയോഗിക്കരുത് എന്ന വിധി ഇല്ലാതാകൂ എന്നർത്ഥം. അങ്ങനെ വരുമ്പോ ആ കാശ് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ പറ്റില്ല, പറ്റും, പറ്റില്ല. പറ്റണമെങ്കിൽ അച്ഛൻ എനിക്കൊരു സമ്മതപത്രം എഴുതി തരണം. ആ കാശ് എനിക്കുള്ളതാണെന്നും പറഞ്ഞേ. എന്റെ പേരിൽ വേണ്ട അച്ഛാ, മീരയുടെ പേരിൽ മതി. അടക്കില്ല. ഞാൻ ആർക്കും ഒരു സമ്മതപത്രവും തരാൻ പോകുന്നില്ല. അപ്പൊ കാശ് അതാരും എടുത്ത് ഉപയോഗിക്കണ്ട. അച്ഛൻ മണ്ടത്തരം പറയല്ലേ. വല്ല 100-100 രൂപയായിരുന്നു പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് 75 കോടിയാ. ഒറ്റ ഉപ്പ്. ഞാൻ വേണമെങ്കിൽ മാറ്റർ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് വരാം. ആധാരമെഴുത്തുകാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? ഏതാ ആധാരമെഴുത്തുകാരൻ? മറ്റേ ഒപ്പിട്ട ആധാരമെഴുത്തുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നാ പിന്നെ അയാളെ കൊണ്ട് ഒപ്പിടിച്ച ആ കാര്യം ഒന്ന് സാധിച്ചാ പോരെ? അതാണല്ലോ സാധാരണ പതിവ്. ഓ, അതൊക്കെ വലിയ പാടാച്ച. കോടതി ഇടപെട്ട കേസാ, അതുകൊണ്ട് അയാൾ ഇനി ഒപ്പിട്ടൊന്നും തരത്തില്ല. തന്നാലും പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ബാങ്കിലും രജിസ്റ്റർ ഓഫീസിലും എന്റെ കാശോ എന്റെ ഭൂമിയോ മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല എന്നെഴുതി കൊടുത്തിട്ടാ ഞാൻ പോവാൻ പോകുന്നത്. നിനക്കതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല രഘു. അച്ഛാ, ഇത്രയ്ക്ക് ദുഷ്ടതരം പാടില്ല. വെറുതെ അല്ല ഇങ്ങനെ ആയത്. എന്നോട് സ്നേഹം കാണിക്കണ്ട, സ്വന്തം മോളോട് ചെറുമോനോട് കാണിച്ചൂടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ആ പണം കിട്ടാൻ പോണില്ല രഘു. കാശിക്ക് പോകുന്നവനാ ഞാൻ. കാശ് മുഴുവനെ ചക്രവാഹ ചുഴിയാ. ആ കൊടുങ്കാറ്റ് നിങ്ങൾ വെട്ടു. ആയിക്കോട്ടെ. അപ്പൊ തരില്ലെന്ന് ഉറപ്പിച്ചോ? എപ്പോഴേ? ഞാൻ കാലു പിടിച്ച ആ മുഖത്ത് ടാട്ട് ഞാൻ കരഞ്ഞാല് അത് കർച്ചീഫ് എടുത്തു തരും. എന്നാലും കാശ് തരില്ല. ഇല്ല. എനിക്കിപ്പോ എന്താ ചെയ്യാൻ തോന്നാന്നറിയാവോ? ഞാൻ പറയുന്നില്ല. നല്ലോണം ആലോചിക്ക്, എന്നിട്ട് നാളെ ഒരു തീരുമാനം പറഞ്ഞാ മതി. കാശിക്ക് പോകുന്നതിന് മുമ്പ് കാശ് തരാൻ ദൈവം
സാൽബുദ്ധി തോന്നിക്കട്ടെ. ഞാൻ പോകുന്നു. ഇവിടെ എന്നെ ഞാനായിട്ട് നിലനിർത്തിയ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തനിച്ചൊരു യാത്ര. ഇനിയൊരു മടങ്ങി വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.